ഹായ്, അമേസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാനിന്ന് വന്നത്. വേറെ വ്ളോഗും കാര്യങ്ങളൊന്നുമല്ല, ഒരു കാര്യം നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ ഇപ്പോൾ ഓണം സീസണൊക്കെ ആണല്ലോ, ഓണം സീസണൊക്കെ തുടങ്ങിയത് മുതൽ തന്നെ എല്ലാവരും പിന്നെ ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, പിന്നെ മൊബൈൽ ഫോണ് പോലും ഒരു ഇ എം ഐൻ്റെ ഇതിലാണ് ആൾക്കാർ എടുക്കുന്നത്. എല്ലാവരും എന്നല്ല, ചില ആൾക്കാർ ഇ എം ഐ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ കടകളിൽ പോയിട്ട് ഓരോ ബാങ്കിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് ത്രൂ എല്ലാ മാസവും നമ്മളൊരു പേയ്മെൻറ്റ് നമ്മൾ കട്ടാവും. അതാണ് ഇ എം ഐ ആയിട്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് സംഭവിച്ച ഒരു അബദ്ധം എന്നല്ല, സാധാരണ അവൾ ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനൊരു മൊബൈൽ ഫോൺ എടുക്കുന്നത്. അപ്പോൾ തന്നെ അവൾക്ക് നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടി. ആ ഒരു സംഭവം ഇനി വേറൊരാൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. കാരണം അവൾക്കിപ്പോൾ ആ ഒരു അക്കൗണ്ട് പോലും ഇപ്പം യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ബ്ലോഗ്, ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വീഡിയോയിൽ ഏത് കടയിൽ നിന്നാണോ അല്ല ഏത് ബാങ്കിൻ്റേതാണോ ഒന്നും ഞാൻ ഡീറ്റെയിൽസൊന്നും തൽക്കാലം ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ആ ഒരു സംഭവം മാത്രം ഞാനിപ്പം പറഞ്ഞു തരാം. ഏകദേശം ഒരു 3-4 മാസം മുന്നെയാണ് അവൾ ഈ ഫോൺ എടുക്കുന്നത്. അപ്പം ഏകദേശം ഒരു 6000 രൂപയോളം കൊടുത്തിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 25 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എല്ലാ മാസവും 2-ാം തീയതി ആകുമ്പോൾ 2500 സംതിങ്ങോളം പൈസ കട്ടാവും, അവളെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും. അപ്പോൾ 6 രൂപ അവിടെ അടച്ചു കഴിഞ്ഞു, ഇ എം ഐ ഒക്കെ റെഡിയാക്കി അവൾ വന്നു. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് അവളോട് എല്ലാ മാസം ഒന്നും പറഞ്ഞിട്ടുണ്ടായി, പക്ഷേ 2nd മന്ത് മുതലാണ് ഇത് കട്ടാവുക എന്നാണെന്ന് പറഞ്ഞത്. അത് ഈ മാസം നമ്മൾ അവളൊരു 10-ാം തീയതി അങ്ങനെയാണ് ഫോൺ എടുത്തത്. ആ 10-ാം തീയതി കഴിഞ്ഞ് അടുത്ത മാസവും കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് മന്ത് മാത്രമേ ഇ എം ഐ കട്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൾ ആ അക്കൗണ്ട് ഒരുപാട് പൈസ ഒന്നും വരുന്നില്ല, ചെറിയ ചെറിയ ക്യാഷൊക്കെ വരുന്നതാണ്, അവളെ സ്വന്തം അക്കൗണ്ടല്ലേ. അതുകൊണ്ട് 2-ാമത്തെ മാസം ആണ് ഈ എമൗണ്ട് വരിക എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവള് 1st മന്ത് അവള് അതിൽ ഇ എം ഐൻ്റെ എമൗണ്ടും കാര്യങ്ങളൊന്നും അവളിൽ ഉണ്ടായില്ല. പക്ഷേങ്കിൽ ഒരു 2-ാം തീയതി കട്ടാവേണ്ട എമൗണ്ട് ഒരു 3-ാം തീയതി ആയപ്പോഴേ അവളെ ഏകദേശം ഒരു 3500 രൂപയോ അങ്ങനെ എന്തോ വന്നു. പക്ഷേ അവൾക്ക് ആദ്യം ഈ ഇ എം ഐ കട്ടാവാതെ പിന്നെ 75 രൂപയോ അങ്ങനെ എന്തോ ഫസ്റ്റ് കട്ടായി. അത് കഴിഞ്ഞിട്ട് ഈ ഇ എം ഐ എമൗണ്ടും കൂടി കട്ടായി. അപ്പോൾ അവൾ പിന്നെ അവിടെ വിളിച്ചു, ബാങ്കിൽ വിളിച്ചു, ഇത് എങ്ങനെയാണ് കട്ടായത്. അവൾക്ക് മെസ്സേജും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ സാധാരണ ക്യാഷ് വരുമ്പോഴും പോകുമ്പോഴൊക്കെ നമ്മളൊരു മെസ്സേജ് ഓൾറെഡി വരേണ്ടതാണ്. പക്ഷെ അവൾക്ക് ഈ ഇതിൻ്റെ ഒരു മെസ്സേജും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ബാങ്കിൽ വിളിച്ചു, ഈ ഷോപ്പിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ തെറ്റ് അവിടെ സംഭവിച്ചത് ആ സ്റ്റാഫ്, അതായത് ഫോണ് പർച്ചേസ് ചെയ്ത് കൊടുത്ത സ്റ്റാഫ് ഫസ്റ്റ് എടുത്തതിൻ്റെ 1st മന്ത് മുതൽ തന്നെ ഇ എം ഐ കട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവർ സോറിയൊക്കെ പറഞ്ഞ് നമ്മൾക്ക് തെറ്റ് പറ്റിയതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അവിടെ ക്ലിയറായി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോഴേ അവളെടുക്കുന്ന വീണ്ടും 300 സംതിങ്ങോളം എമൗണ്ട് കട്ടായി. അപ്പോൾ അത് വീണ്ടും നമ്മൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തപ്പോഴേ അതും ഈ ഒരു ബാങ്കിൻ്റെയിലോട്ടാണ് കട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് വീണ്ടും അതിപ്പം അവിടെ ഷോപ്പിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ലാപ്സായി പോയില്ലേ, അതിൻ്റെ അവർ പിടിച്ചിട്ടുണ്ടാവും, അത് അത് ഓക്കെ അത് പോട്ടെ വെച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ഇപ്പം 4-ാം മാസമാണ് ഇത് ഫോൺ എടുത്തത്. അപ്പോൾ 2-ാമത്തെ മാസം ഇതേപോലെ തന്നെ ഇ എം ഐ കറക്റ്റായിട്ട് അവൾ 2-ാം തീയതി കട്ടായി. അത് കഴിഞ്ഞ് ഒരു 2-ാം തീയതി കട്ടായതിന് ശേഷം ഏകദേശം ഒരു 10-15 ആ ഡേറ്റിൽ വീണ്ടും 200 സംതിങ്ങോളം കട്ടായി. അപ്പോൾ അവൾ വീണ്ടും അവിടെ എൻക്വയറി ചെയ്തപ്പോഴേ സത്യം പറഞ്ഞാൽ ആ ഒരു സ്റ്റാഫ് ഒന്നും അവളോട് പറയുന്നില്ല. നമ്മൾക്ക് തെറ്റ് പറ്റിയത് പോലെ ഏതിൻ്റെ ഒന്നും അവൾ പറയുന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് ആ ബാങ്ക്, നമ്മൾ ഏത് ബാങ്കിൻ്റെ ലോണിലാണോ എടുത്തിരിക്കുന്നത് ആ ബാങ്കിലോട്ട് ഡയറക്റ്റ് പോകണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവൾക്ക് ഇത്രയും ദൂരത്തിൽ ഡയറക്റ്റ് പോയിട്ട് ബാങ്കിൽ എൻക്വയറി ചെയ്യേണ്ട ആവശ്യം അവൾക്ക് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോൺ ഇ എം ഐ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റാഫൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട്, ആ ഷോപ്പിലുണ്ട്. അപ്പോൾ അവരാണ് എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അവരാണ് അത് ക്ലിയർ ചെയ്യേണ്ടത്. പക്ഷേ ഇവരതൊന്നും ക്ലിയർ ചെയ്ത് തീർന്നു കൊടുക്കുന്നില്ല. അവൾ ജസ്റ്റ് ഫോൺ വിളിച്ച് എൻക്വയറി ചെയ്യുമ്പോൾ പോലും അവർ അതിനകത്ത് ഓക്കെ നല്ലൊരു ആൻസർ പോലും അവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതും അവൾ പോട്ടെ എന്ന് വെച്ചു. 3-ാമത്തെ മാസം ഇതേപോലെ കറക്റ്റ് 2-ാം തീയതി ആകുമ്പോൾ ഇ എം ഐ കറക്റ്റ് 2-ാം തീയതി കട്ടായി. കറക്റ്റ് എമൗണ്ട് കട്ടാവുന്നു, വേറെ എമൗണ്ടൊന്നും ഇ എം ഐ കട്ടാവുന്നില്ല. അത് കഴിഞ്ഞ് 2 ദിവസം മുന്നേ 25-ാം തീയതി വീണ്ടും അവളെ അക്കൗണ്ടിൽ നിന്ന് 472 രൂപകൾ കട്ടായിട്ടുണ്ട്.
അപ്പോൾ അവൾ വീണ്ടും ഇതേപോലെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവളെ ബാങ്കിൽ നിന്ന് പറഞ്ഞു ഇത് നിങ്ങളിപ്പം ഏതോ ലോൺ എടുത്തതിൻ്റെ എമൗണ്ടാണ് കട്ടായിരിക്കുന്നത്. എല്ലാ മാസവും ഇങ്ങനെ വെച്ചിട്ട് കട്ടാവുമ്പോൾ അവൾ ശരിക്കും പിന്നെ ഷോപ്പിൽ അവരെ വിളിച്ച് ചൂടാവും ഒന്നും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരെ പറഞ്ഞു അവരടുക്ക് ഒന്നും പറയാം, അവർ അയ്യോ അമ്മ അറിയില്ല, എൻക്വയറി ചെയ്യട്ടെ, മെയിൽ അയക്കട്ടെ, അതാക്കട്ടെ, ഇതാക്കട്ടെ, ഹെഡ് ഓഫീസ് ചോദിക്കട്ടെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവളൊന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും അവർ തയ്യാറാവുന്നില്ല. അത് കഴിഞ്ഞ് അവൾ ഈ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് എൻക്വയറിയൊക്കെ ചെയ്തതിന് ശേഷം അവർ കസ്റ്റമർ കെയർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അവർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളത് ബൗൺസ് ആയതിൻ്റെ എമൗണ്ടാണ് നമ്മൾ ഇന്നലെ പിടിച്ചിരിക്കുന്നതെന്ന്. അതായത് ഫസ്റ്റ് മന്ത് ബൗൺസ് ആയിട്ടുണ്ട്, ഒരു ഒരു ദിവസത്തെ ഇപ്പുറമാണ്, രണ്ടാം തീയതി ഉള്ളത് മൂന്നാം തീയതി അവളുടെ അക്കൗണ്ട് പൈസ വന്നു അത് കട്ടായി. ആ എമൗണ്ടാണ് ബൗൺസ് ആയ എമൗണ്ടാണ് ഇന്ന് 25-ാം തീയതി പിടിച്ചതെന്നാണ് അവളോട് പറഞ്ഞത്. പക്ഷേ ഇത്രയും ദിവസം 70 ആയിട്ടും 300 ആയിട്ടും 200 ആയിട്ടും ഒക്കെ അവൾക്ക് ഏകദേശം ഒരു 1500 രൂപയോളം എക്സ്ട്രാ അവളത് കട്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതൊന്നും നമ്മൾക്കറിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്, ആ ബാങ്കിൻ്റെ അവരും പറയുന്നത്. അപ്പോൾ അവൾ പിന്നെ മെയിൽ അയക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മെയിൽ അയച്ചിട്ട് ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു റിപ്ലൈ അവൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇതിവിടെ പറയാൻ കാരണം നമ്മൾ പലരും ഈ EMI എടുക്കും, ചാടിക്കേറി അങ്ങ് EMI എടുക്കും. EMI എടുക്കുന്നത് തന്നെ നമ്മളെ കയ്യിൽ ഫുൾ എമൗണ്ട് നമ്മളെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ എന്തായാലും നമ്മൾ എന്തെന്ന് EMI എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ മൊത്തത്തിൽ അതൊന്ന് സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്യാന്ന് വെച്ചാൽ നമ്മൾക്ക് പരിചയമുള്ള ഷോപ്പ് നോക്കി എടുക്കാം. അപ്പോൾ അവരങ്ങനെ പഠിക്കത്തൊന്നുമില്ല. പിന്നെ വേറെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ അതിൽ എടുക്കുമ്പം അതിൽ ഒരുപാട് ഇൻട്രസ്റ്റും വരുന്നത് ആ ഫോൺ എമൗണ്ടിനെക്കാട്ടിയും ഒരു 3/4 ഭാഗത്തോളം ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ടാണ് അവളെ പേ ചെയ്തത്. ഇനി അവൾക്ക് ജനുവരി മാസം വരെ ആ പേയ്മെൻ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ആ ജനുവരി മാസം വരെ അവൾക്ക് ഇതേപോലെ ബൗൺസ് ആയതിൻ്റെ എല്ലാ മാസവും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമെന്നൊന്നും അവൾക്ക് അറിയത്തില്ല. കാരണം ആ സ്റ്റാഫ് ഒന്നും അവൾക്കൊരു നല്ലൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഫോൺ എടുത്ത ഷോപ്പിൽ സ്റ്റാഫ്, അതായത് ഞാൻ ഏതാ ഷോപ്പാന്ന് ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും നമ്മൾ ഏത് ഷോപ്പിലായാലും ഈ അനുഭവങ്ങൾ ആർക്കും ഉണ്ടാവാം. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല പോലെ എൻക്വയറി ചെയ്ത് നമുക്ക് പറ്റുന്ന ഇതിൽ ആൾക്കാരോട് ചോദിച്ച് നല്ല ഒരു ലോണിൻ്റെ ഇത് മാത്രം നമ്മൾ ചൂസ് ചെയ്താൽ മതി. കാരണം ഇതുപോലെ അവൾക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ആ അക്കൗണ്ടിലൊരു 500 രൂപ പോലും ആ അക്കൗണ്ടിൽ ഇപ്പോൾ അവൾക്ക് ഇടാൻ പറ്റുന്നില്ല. അത് ഏത് സമയത്ത് എങ്ങനെയാണ് അത് പിടിക്കാന്നൊന്നും പറയാനും പറ്റാത്തതുകൊണ്ട് അവളിപ്പോൾ ആ അക്കൗണ്ട് യൂസ് ചെയ്യുന്നില്ല. 2-ാം തീയതി ആവുമ്പോൾ മാത്രം EMI എമൗണ്ട് അവിടെ കറക്റ്റായിട്ട് ഇടും. ബാക്കിയുള്ള ദിവസങ്ങൾ അവൾക്ക് ആ ഒരു എമൗണ്ട് പോലും ആ അക്കൗണ്ടിലോട്ട് അവൾക്ക് ഇടാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവൾക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഇനിയും തന്നെ ഇതുപോലത്തെ ഒരു അവസ്ഥ മറ്റുള്ള ആർക്കും വരാതിരിക്കാൻ എല്ലാവരും ഇതേപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് EMI കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഷോപ്പിൽ നമ്മളിപ്പോൾ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിരിക്കും, ആ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അതാണ് ഇതാന്നൊക്കെ ഭയങ്കരമായിരിക്കും. പക്ഷേ എല്ലാ ഷോപ്പിൽ നിന്നും ലാസ്റ്റ് വരുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ ആരും നമ്മളെ സഹായിക്കാനൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഓണക്കാലമെന്ന് വെച്ചിട്ട് ചാടിക്കേറി അങ്ങ് EMI എന്ത് മേടിക്കാനുള്ള ലെവൽ ആയിക്കറി. പരസ്യങ്ങളുണ്ടാവും, ഒരുപാട് പരസ്യങ്ങളുണ്ടാവും. ഞാൻ ഇതിനിടയ്ക്ക് ഒരു പരസ്യം കണ്ടിട്ടുണ്ട്, 1 രൂപയ്ക്ക് മൊബൈൽ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. എന്താണ് ഈ 1 രൂപയ്ക്ക് മൊബൈൽ എന്നും അവിടെ പോയി എൻക്വയറി ചെയ്താൽ അറിയാം, അവർ ചുമ്മാ പരസ്യം ഇടുന്നതായിരിക്കാം. പക്ഷെ ഞാൻ ആരും ഷോപ്പിൽ നല്ല ഷോപ്പുകളുണ്ട്, എല്ലാവരും ഞാൻ ഇത് നെഗറ്റീവ് പറയുന്നതല്ല, ഒരുപാട് നല്ല ഷോപ്പുകളും ഉണ്ട്. പക്ഷെ എന്നായപ്പോലും എല്ലാവരും ഈ ഓണക്കാലത്ത് എല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ഒക്കെ പർച്ചേസ് ചെയ്താൽ നമ്മളെ പോക്കറ്റ് കാലിയാവാതിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല, ഓണക്കാലമായതുകൊണ്ട് ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഞാൻ തരുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനി നമുക്കിനി അടുത്ത ഓണത്തിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.